അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ MLA കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഒരാഴ്ച മുമ്പ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. പിലാത്തറ പാപ്പിനശ്ശേരി KSTP റോഡിലെ അപകടക്കുഴികൾ നികത്താൻ നടപടിയില്ല. കഴിഞ്ഞ ദിവസം താവം മേൽപ്പാലത്തിലെ കുഴിയിൽ വീണ് നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകന് പരിക്കേറ്റു. പാലത്തിലെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. UGC കീഴിലുള്ള കോളേജ് ഗുണപരിശോധനാ കമ്മിറ്റിയായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ സംഘം പയ്യന്നൂർ കോളേജിൽ സന്ദർശനം നടത്തി. സന്ദർശനം അക്രഡിറ്റേഷൻ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കോളേജുകളുടെ ഗുണനിലവാരം പട്ടികപ്പെടുത്തുന്നതിന് മുന്നോടിയായി. ചൈനയിലെ ക്വിൻഗാഡോയിൽ സമാപിച്ച ഏഷ്യൻ ബീച്ച് സെപ്പക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി ഇന്ത്യൻ ദേശീയ ടീമിൽ അംഗമായ വലിയപറമ്പിലെ തീർത്ഥാരാമനും ടീം പരിശീലകൻ KV ബാബുവിനും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. മുൻ MLA KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഒരാഴ്ച മുമ്പ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ സമീപത്ത് ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. മുൻ KPCC ജനറൽ സെക്രട്ടറിയും കാസർഗോഡ് മുൻ DCC പ്രസിഡന്റും കേരള ഇലക്ട്രിസിറ്റി ബോർഡ് മുൻ മെമ്പറും മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കണ്ണൂർ മിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഒരാഴ്ച മുൻപ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായ വാഹനാപകടത്തിലാണ് കുഞ്ഞിക്കണ്ണന് ഗുരുതരമായി പരിക്കേറ്റത്. കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. പരേതരായ ആനിടിൽ കുഞ്ഞമ്പു പുതുവാളുടെയും കടവത്ത് പുത്തലത്ത് കുഞ്ഞങ്ങയുടെയും മകനാണ്. ഭാര്യ KSUSHEELA, മക്കൾ KPK തിലകൻ, KPK തുളസി. കണ്ണൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച KP കുഞ്ഞിക്കണ്ണന്റെ ഭൗതിക ശരീരത്തിൽ കോൺഗ്രസ് നേതാക്കളടക്കം നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൻ പി, കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, MP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ DCC ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഉച്ചയോടെ കാസർഗോഡ് DCC ഓഫീസിലെത്തിച്ച ഭൗതികദേഹത്തിൽ നിരവധി പാർട്ടി പ്രവർത്തകരും നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. കാസർഗോഡ് നിന്ന് വിലാപയാത്രയായി രാത്രിയോടെ പയ്യന്നൂരിലെത്തിച്ചു. ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിൽ പയ്യന്നൂരിലെ പൌരാവലിയും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് കാറമേൽ പ്രിയദർശിനി മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷം കാറമേലിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് മൂരിക്കോവൽ ശാന്തിസ്ഥലയിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്തരിച്ച കോൺഗ്രസ് നേതാവ് KP കുഞ്ഞിക്കണ്ണന്റെ വിയോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അനുശോചനം രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നിര്യാതനായ പയ്യന്നൂരിലെ റിട്ടയർഡ് അധ്യാപകൻ NV മോഹനൻ മാസ്റ്ററുടെ ഭവനത്തിൽ സന്ദർശനത്തിന് എത്തിയതായിരുന്നു KC വേണുഗോപാൽ. കഴിഞ്ഞ ദിവസം അന്തരിച്ച പയ്യന്നൂരിലെ റിട്ടയർഡ് അധ്യാപകൻ NV മോഹനൻ മാസ്റ്ററുടെ ഭവനത്തിൽ സന്ദർശനം നടത്തി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP.
കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന അദ്ദേഹം അല്പസമയം കഴിഞ്ഞാണ് മടങ്ങിയത്. കോൺഗ്രസ് നേതാക്കളായ കെ ജയരാജ്, വി സി നാരായണൻ, ഡി കെ ഗോപിനാഥ് തുടങ്ങിയവരും കെ സിക്കൊപ്പമുണ്ടായിരുന്നു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് കെ പി കുഞ്ഞിക്കണ്ണന്റെ വിയോഗത്തിൽ കെ സി വേണുഗോപാൽ എം പി അനുശോചനം രേഖപ്പെടുത്തി. തനിക്ക് സഹോദര തുല്യനായിരുന്നു അദ്ദേഹമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന്റെ കരുത്തനായ നേതാവും മികച്ച സംഘാടകനും പ്രാസംഗികനുമായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണനെന്നും അദ്ദേഹത്തിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. വളരെ ദീർഘകാലത്ത് ഏറ്റവും ഒരു സഹോദരനെ തുല്യം എന്ന് പറഞ്ഞിടത്തുള്ള സഹോദരമായിട്ടുള്ള ബന്ധം ഇന്നലെ രാത്രി ഞാൻ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ വിങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ കടപ്പ് കണ്ടപ്പോൾ ഒരു പാർട്ടിക്കാണെങ്കിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പ്രാസംഗികൻ സംഘാടകൻ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ, കണ്ണൂരിൽ കെട്ടിപ്പടുക്കുന്നതിൽ ഒക്കെ വലിയ പങ്ക് വഹിച്ച ആളാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് കെ പിയുടെ ഒരു സ്വഭാവം. എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ സത്യത്തിലൊരു വലിയ ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. കെ പിയുടെ ഒട്ടും പ്രതീക്ഷിതല്ല ഈ ഒരു മരണം. അത് വല്ലാത്തൊരു ആഘാതമാണ് ഞങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തിലും പാർട്ടി പ്രവർത്തനത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ടായിരുന്നു. എന്തുകൊണ്ടും പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട ഒരു നേതാവിനെയാണ്, വ്യക്തിപരമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു സഹോദരനെയാണ്. സ്ത്രീകൾ തീരെ സുരക്ഷിതരല്ലാത്ത 6 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ എന്ന് റിപ്പോർട്ട്. സാംസ്കാരിക പാരമ്പര്യവും ജനാധിപത്യവും കൊട്ടിയാഘോഷിക്കപ്പെടുമ്പോഴും സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളുടെ കാര്യത്തിൽ കുപ്രസിദ്ധിയാണ് ഇന്ത്യക്കുള്ളതെന്ന് റിപ്പോർട്ട് പറയുന്നു. കാണാം ഡീപ് റിപ്പോർട്ട്. സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ 6-ാമതും ഏഷ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാമതുമാണ് ഇന്ത്യ. സാംസ്കാരിക പാരമ്പര്യവും ജനാധിപത്യവും കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളുടെ കാര്യത്തിൽ കുപ്രസിദ്ധിയാണ് ഇന്ത്യക്കുള്ളതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലൈംഗികാതിക്രമം, മനുഷ്യക്കടത്ത്, നിർബന്ധിതമായ ജോലിയെടുപ്പിക്കൽ എന്നിവയിലൊക്കെ സ്ത്രീകൾ ഇരകളാകുന്നു. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് അന്ന സെബാസ്റ്റ്യൻ. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മലയാളിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യൻ മരണപ്പെട്ട വാർത്ത ഞെട്ടലോടെയാണ് നാം ഓരോരുത്തരും കേട്ടിരുന്നത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ കുറ്റവാളികൾക്ക് മതിയായ ശിക്ഷ നേടിക്കൊടുക്കുന്നതിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഭരണ സംവിധാനങ്ങളും പ്രതിസന്ധി നേരിടാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് രാജ്യമെങ്ങും സ്ത്രീ സുരക്ഷയെ ചൊല്ലി വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്ന് ഡോക്ടർമാർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതേസമയം തന്നെയാണ് കേരളത്തിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ തുറന്നുകാട്ടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതും അതിന്മേലുള്ള വെളിപ്പെടുത്തലുകൾ രാജ്യമെങ്ങും ചർച്ചയാകുന്നതും. തൊഴിലിടങ്ങളിലെ സ്ഥിതി ഇതാണെങ്കിൽ പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതായിരിക്കുമെന്ന ആശങ്കയും ഉയരേണ്ടതുണ്ട്. ഇതിനൊക്കെ ഇടയിലാണ് സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവന്നത്. ഇതിൽ 1-ാം സ്ഥാനത്തുള്ളത് ദക്ഷിണാഫ്രിക്കയാണ്. ലിംഗവിവേചനവും അതനുസരിച്ചുള്ള അതിക്രമങ്ങളും ഇവിടെ സർവ്വസാധാരണമാണെന്ന് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നു. പട്ടികയിൽ 2-ാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. 28% താഴെ മാത്രം സ്ത്രീകളാണ് തനിച്ച് യാത്ര ചെയ്യുമ്പോൾ പൊതു ഇടങ്ങളിൽ സുരക്ഷിതരാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകളുടെ കൊലപാതക നിരക്കിൽ ലോകത്ത് തന്നെ 2-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് റഷ്യ. അത്രയും മോശമാണ് അവിടുത്തെ അവസ്ഥ. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് റഷ്യ ഉള്ളത്. പട്ടികയിൽ 4-ാമതായുള്ളത് മെക്സിക്കോ ആണ്. രാജ്യത്ത് 33% സ്ത്രീകൾ മാത്രമാണ് സുരക്ഷിതാവസ്ഥയുണ്ടെന്ന് പ്രതികരിച്ചിരിക്കുന്നത്. രാത്രിയിൽ പൊതുനിരത്തിൽ നടക്കുന്നത് വലിയ അപകടങ്ങൾ വരുത്തിവെക്കുമെന്നാണ് ഇവിടുത്തെ സ്ത്രീകൾ അഭിപ്രായപ്പെടുന്നത്. സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ 5-ാം സ്ഥാനമുള്ളത് ഇറാനാണ്. ലിംഗ അസമത്വം ഏറ്റവും പ്രകടമായ രാജ്യമാണ് എന്നതും ഇതിനൊരു കാരണമായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ ലോകത്ത് സ്ത്രീകൾ തീരെ സുരക്ഷിതരല്ലാത്ത രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ ഇന്ത്യയും ഉൾപ്പെട്ടത് ഭീതിപ്പെടുത്തുന്നതാണ്. എവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.
ഇലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ അപകട കുഴികൾ നികത്താൻ നടപടിയില്ല. കഴിഞ്ഞ ദിവസം താവം മേൽപ്പാലത്തിലെ കുഴിയിൽ വീണ് നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകന് പരിക്കേറ്റു. പാലത്തിലെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതും അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. KSTP റോഡിൽ പിലാത്തറ മുതൽ പാപ്പിനിശ്ശേരി വരെ നിറയെ അപകട കുഴികളാണ്. നിരവധി തവണ അധികൃതരെ ഇക്കാര്യം അറിയിച്ചെങ്കിലും ശാശ്വതമായൊരു പരിഹാരവും ഉണ്ടായില്ല. ദിനംപ്രതി റോഡിലെ കുഴികൾ കൂടി വരുന്നതല്ലാതെ ഇവ നികത്തുവാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ഒപ്പം ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ കുഴിയിൽ വീഴുന്നതും പതിവായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മകനോടൊപ്പം ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകൻ സുധീർ പാറയിലിന് വാഹനം മറിഞ്ഞു വീണ് കാലിനും കൈക്കും പരിക്കേറ്റു. ഇപ്പോൾ KSTP റോഡ് വഴിയാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത്. ഡ്രൈവ് ചെയ്തത് എൻ്റെ പ്രായപൂർത്തിയായ മകൻ ആയിരുന്നു. വളരെ നല്ല സേഫായിട്ട് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യായിരുന്നു. പഴയ ഒരു 60 താഴെയുള്ള സ്പീഡിൽ മാത്രമേ നമ്മൾ ഡ്രൈവ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളെ KSTP റോഡിൽ താവം റെയിൽവേ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തിയപ്പോഴേ പെട്ടെന്ന് അവിടെ ഒരു കുഴി കാണുകയും ആ കുഴിയിലൂടെ വണ്ടി എടുക്കേണ്ട ഒരു സാഹചര്യം വന്ന് ചേരുകയും ചെയ്തു. അവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വാഹനത്തിൻ്റെ ലൈറ്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ആ വളവിൽ കാണുമായിരുന്നു ഏറ്റവും ആയിരത്തിൽ. അപ്പോൾ ആ കുഴിയിലേക്ക് പതിക്കുകയും അത് തന്മൂലം ഞാൻ ബൈക്കിൻ്റെ പിറകിൽ നിന്നും എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ തറയിലേക്ക് പതിക്കുകയും ചെയ്തു. റോഡിലേക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭാഗ്യം കൊണ്ട് വേറെ വാഹനങ്ങളൊന്നും പിറകെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. പാലത്തിലേതുൾപ്പെടെ റോഡരികിലെ പല തെരുവുകളും രാത്രിയിൽ വിളക്കുകൾ പ്രകാശിക്കാത്തതിനാൽ അപകടക്കുഴി പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. വലിയ അപകടങ്ങൾക്ക് കാത്തിരിക്കാതെ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ണൂർ ഭാഗത്തുനിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മംഗള എക്സ്പ്രസിന് നേരെ പഴയങ്ങാടി റെയിൽവേ പാലത്തിൽ വച്ച് കല്ലേറുണ്ടായി. ബുധനാഴ്ച വൈകിട്ട് 5 സംഭവം. കല്ലേറിൽ ട്രെയിനിന്റെ A2 കോച്ചിന്റെ ചില്ലുകൾ തകർന്നു. എന്നാൽ യാത്രക്കാർക്ക് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നതാണ് ആശ്വാസമായത്. സംഭവത്തിനുശേഷം 3 ഓടി രക്ഷപ്പെട്ടതായാണ് നാട്ടുകാർ നൽകുന്ന വിവരം. ട്രെയിൻ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടതിനുശേഷം 20 കഴിഞ്ഞാണ് യാത്ര പുനരാരംഭിച്ചത്. മാസങ്ങൾക്ക് മുൻപ് പഴയങ്ങാടി റെയിൽവേ അടിപ്പാലത്തിന് സമീപം വെച്ച് ഇടവിട്ട 2 ട്രെയിനു നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. UGC കീഴിലുള്ള കോളേജ് ഗുണപരിശോധനാ കമ്മിറ്റിയായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ സംഘം പൈനൂർ കോളേജിൽ സന്ദർശനം നടത്തി. അക്രഡിറ്റേഷൻ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ കോളേജുകളുടെ ഗുണനിലവാരം പട്ടികപ്പെടുത്തുന്നത്. UGC കീഴിലുള്ള കോളേജ് ഗുണപരിശോധനാ കമ്മിറ്റിയായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ സംഘം പൈനൂർ കോളേജിൽ സന്ദർശനം നടത്തി. ഡോക്ടർ പണ്ഡിറ്റ് പാലാന്തെ, ഡോക്ടർ അമൃത് സെൻ, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് റാത്തർ എന്നിവരാണ് സംഘാംഗങ്ങൾ. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ്, IQAC കോർഡിനേറ്റർ PR സ്വരൺ, IQAC അംഗങ്ങൾ തുടങ്ങിയവർ NAC ടീമിനെ അനുഗമിച്ചു. കോളേജിന്റെ അക്കാദമിക് മികവുകൾ, പശ്ചാത്തല സൗകര്യം, പഠനോപകരണങ്ങളുടെ ലഭ്യത, ക്യാമ്പസ് എന്നിവ സൂക്ഷ്മതലത്തിൽ സംഘം പരിശോധിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, സ്റ്റാഫ്, രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവരുമായി മുഖാമുഖം നടത്തി. ഐ തിങ്ക് ദിയർ ഈസ് പോസിബിലിറ്റി യു ക്യാൻ ഹാവ് ദെൻ ന്യൂ കൈൻഡ് ഓഫ് തിങ്സ് ഹാപ്പനിങ് ഇൻ കേരള. I believe this is a beautiful place and there is huge tourism going, so let there be tourism also as a new subject. Computer science is progressing at a very large scale, so let there be computer science also. You have, in addition, because there are good number of girls working here, studying here, so it means psychology department must be introduced, a subject must be introduced here. And in addition to that, I believe you should also have some sort of MOU with the health center of the district, so that there is regular visit of doctors towards this college, and so that they can have also that's called first hand treatment. 2 സന്ദർശനത്തിനും അക്കാദമിക് ചർച്ചകൾക്കും ശേഷം സംഘം മടങ്ങി. NAC അക്രഡിറ്റേഷൻ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ കോളേജുകളുടെ ഗുണനിലവാരം പട്ടികപ്പെടുത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചൈനയിലെ ക്വിൻഗാഡോയിൽ സമാപിച്ച ഏഷ്യൻ ബീച്ച് സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ നേടി ഇന്ത്യൻ ദേശീയ ടീമിൽ അംഗമായ വലിയപറമ്പിലെ തീർത്ഥാരാമനും ടീം പരിശീലകൻ KV ബാബുവിനും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കാസർഗോഡ് ജില്ലാ സെപക് താക്രോ അസോസിയേഷനും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും വലിയപറമ്പ് KGM സ്പോർട്സ് ക്ലബ്ബും ചേർന്നാണ് വരവേൽപ്പ് നൽകിയത്.
അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ തായ്വാൻ ടീമുമായുള്ള കലാശ പോരാട്ടത്തിൽ മികച്ച പ്രകടനം നടത്തിയാണ് ഇന്ത്യൻ ടീം വെള്ളി മെഡൽ നേടിയത്. ചാമ്പ്യൻഷിപ്പിൽ വിവിധ മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ടീമിൽ തീർത്ഥാരാമൻ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയും ചെയ്തു. സെബക് താക്രോ രംഗത്ത് ചാമ്പ്യൻഷിപ്പുകളിൽ തീർത്ഥ തിളക്കം കാട്ടി ദേശീയ ടീമിൽ ഇടം നേടിക്കൊടുത്തത് ഈ രംഗത്ത് സമർപ്പിതമായതിന്റെ അംഗീകാരമായിരുന്നു. പത്തിൽ പരം ദേശീയ മത്സരങ്ങളിൽ ഈ യുവതാരം പങ്കെടുത്തിട്ടുണ്ട്. ഗോവയിൽ നടത്തിയ കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ നായികയായിരുന്നു പയ്യന്നൂർ കോളേജിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ തീർത്ഥ. ഇന്ത്യക്കാർക്കായി അന്താരാഷ്ട്ര നേട്ടവുമായി നാട്ടിലെത്തിയ തീർത്ഥരാമനെയും പരിശീലകൻ കെ വി ബാബുവിനെയും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ നിരവധി കായിക പ്രേമികളും സംഘാടകരും എത്തിയിരുന്നു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ടി വി ബാലൻ അധ്യക്ഷത വഹിച്ചു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള, സെബക് താക്രോ അസോസിയേഷൻ സംസ്ഥാന നോമിനി കെ മധുസൂദനൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ കെ മല്ലിക, ഖാദർ പാണ്ഡ്യാല, കെ മനോഹരൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ, കെ അജിത, ഇ കെ ഷാജി, മധു കുളങ്ങര, സി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രശസ്ത നാടക പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ കണ്ണപുരം കീഴറയിലെ പി കൃഷ്ണൻ മാസ്റ്റർ സ്മാരക അവാർഡ് പ്രശസ്ത അഭിനേത്രി രജിത മധുവിന്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. അവാർഡ് വിതരണം 2024 ഒക്ടോബർ 7 കീഴറ വായനശാല പരിസരത്ത് നടക്കും. പ്രശസ്ത നാടക പ്രവർത്തകനും കഥാപ്രസംഗ മേഖലയ്ക്ക് നിസ്തൂല സംഭാവന നൽകിയ കലാകാരനുമായ കണ്ണപുരം കീഴറയിലെ പി കൃഷ്ണൻ മാസ്റ്ററുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് ഈ വർഷം പ്രശസ്ത അഭിനേത്രി രജിത മധുവിന് നൽകുമെന്ന് അവാർഡ് നിർണയ സമിതി കണ്ണപുരത്ത് മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 16 വയസ്സിൽ നാടകരംഗത്തെത്തിയ കലാകാരിയാണ് രജിത മധു. നിരവധി അമേച്വർ നാടകങ്ങളിൽ വേഷമിട്ടു. 2002 അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു എന്ന തെരുവു നാടകത്തിൽ കയ്യൂരുമ്മയായി അഭിനയിക്കുകയും 2003 അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു എന്ന ഏകപാത്ര നാടകം അരങ്ങിലെത്തിക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ 16 സിനിമകളിലും 15 ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചു. ടി വി വേണുഗോപാലൻ ചെയർമാനും ടി കെ ദിവാകരൻ കൺവീനറുമായ കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. എം ബാലചന്ദ്രൻ, പി വി ദാമോദരൻ, വി ചന്ദ്രൻ, എൻ പി ദിനേശൻ, പി പവിത്രൻ, സുനിൽകുമാർ പാപ്പിനിശ്ശേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അവാർഡ് വിതരണം 2024 ഒക്ടോബർ 7 കീഴറ വായനശാല പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ മുൻ MLA കെ സി സി പി എൽ ചെയർമാനുമായ ടി വി രാജേഷ് നിർവഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മഴവെള്ളത്തോടൊപ്പം ഒലിച്ചുവന്ന മരങ്ങളും മാലിന്യങ്ങളും അണക്കെട്ടിന് ഭീഷണിയാകുന്നു. കുറ്റൂർ പാറക്കടവ് അണക്കെട്ടിനാണ് ഒഴുക്കിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ മരത്തടികൾ ഉൾപ്പെടെ ഭീഷണി ഉയർത്തുന്നത്. എരമം കുറ്റൂർ പഞ്ചായത്തിലെ കുറ്റൂർ പാറക്കടവ് അണക്കെട്ടിൽ ഒഴുകിവന്ന മരത്തടികൾ ഉൾപ്പെടെ ഭീഷണിയായി മാറുന്നു. മഴക്കാലത്ത് മഴവെള്ളത്തോടൊപ്പം ഒലിച്ചുവന്ന മരത്തടികളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവയുമാണ് അണക്കെട്ടിൽ തങ്ങി നിൽക്കുന്നത്. ഇത് പുഴയുടെ ഒഴുക്കിനെ ബാധിക്കുകയും അണക്കെട്ടിന് ഭീഷണിയായും നിലനിൽക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇവ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂർ പുത്തൂരിലെ നെൽകർഷകർക്ക് ഇത് സങ്കടകാലം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയതോടെ വയലിൽ വെള്ളം കെട്ടിക്കിടന്ന് വിളവെടുക്കാറായ നെൽച്ചെടികൾ നശിക്കുകയാണ്. വയലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് വിളവെടുക്കാറായ നെൽച്ചെടികളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇതിന്റെ വലിയ ആശങ്കയിലാണ് പുത്തൂരിലെ നെൽകർഷകർ ഉള്ളത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയതും ദുരിതത്തിന്റെ ആക്കം കൂട്ടുന്നുണ്ട്. വയലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ചെടികളുടെ തണ്ട് ചീഞ്ഞു പോകാൻ കാരണമാവുകയാണ്. ഇതോടെ നെൽച്ചെടികൾ വ്യാപകമായി തണ്ടൊടിഞ്ഞ് വയലിൽ വീണുകിടക്കുന്ന കാഴ്ചയും കാണാം. വിളവെടുക്കാൻ പാകമായ നെൽച്ചെടികളാണ് ഇത്തരത്തിൽ തണ്ടൊടിഞ്ഞു വീഴുന്നത്. പഞ്ചായത്തിലെ പുത്തൂർ, ഒയോളം എന്നിവിടങ്ങളിലാണ് നെൽച്ചെടികൾ ഈ രീതിയിൽ നശിച്ചുപോയിട്ടുള്ളത്. വയലിൽ വീണ ചെടികളിലെ നെല്ലുകൾ പക്ഷികൾ തിന്നുതീർക്കുകയാണ്. അടുത്തടുത്ത ദിവസങ്ങളിൽ മഴ പെയ്തതിനാൽ വെള്ളക്കെട്ട് വർദ്ധിക്കുവാനും കാരണമാകുന്നുണ്ട്. വരും ദിവസങ്ങളിലും മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ പ്രദേശങ്ങളിലെ നെൽച്ചെടികൾ ഇതേ രീതിയിൽ നശിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ഇത് ഒന്നാമുട നെൽകൃഷിയാണ്. ഇത് സാധാരണ നമ്മൾ മേടം 10-15 അടിയിൽ ഞാറിട്ടിട്ട് ഈ ചിങ്ങക്കന്നി മാസത്തിൽ കൊയ്യാനുള്ള ചെയ്തിരുന്നത്. ഇപ്രാവശ്യം മഴയുടെ
അധികം കൂടുതലുണ്ട്. ഈ നെല്ലെല്ലാം ഇപ്പം വീണ് കിടക്കുകയെന്ന് വീണ് കിടന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് കൊയ്തെടുക്കാൻ പറ്റില്ല. അതായത് പന്നീര ശല്യം ഒരു ഭാഗത്തുണ്ട്, പിന്നെ പക്ഷിയുടെ ശല്യമുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പം വീണ് കഴിഞ്ഞാൽ നെല്ലെല്ലാം അഴുകിപ്പോകുന്ന സ്ഥിതിയാണ്, അല്ലെങ്കിൽ അത് മുളച്ചു പോകും. കൃഷിക്കാർക്ക് അത് ഒരു തരത്തിലുള്ള ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പം കാണുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ പടന്ന മെക്സ് 7 ഹെൽത്ത് ക്ലബ്ബുകളുടെ സംയുക്ത ഉദ്ഘാടനം സെപ്റ്റംബർ 28 ശനിയാഴ്ച രാവിലെ 6 ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമിയിൽ വെച്ച് നടക്കും. ചന്ദേര SI സതീഷ് KP ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ പടന്ന മെക്സ് 7 ഹെൽത്ത് ക്ലബ്ബുകളുടെ സംയുക്ത ഉദ്ഘാടനം സെപ്റ്റംബർ 28 ശനിയാഴ്ച രാവിലെ 6 ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമിയിൽ നടക്കും. ചന്ദേര SI സതീഷ് KP ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, മെക്സ് 7 ഫൗണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ, ബ്രാൻഡ് അംബാസിഡർ അറക്കൽ ബാവ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ജീവിതശൈലിയിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളെ വിജയകരമായി മറികടക്കാനും ശാരീരികവും മാനസികവുമായ സമ്പൂർണ്ണ ആരോഗ്യത്തിന് സഹായകമായ ഒരു കൂട്ടായ്മയാണ് മെക്സ് 7. യോഗ, എയറോബിക്സ്, മെഡിറ്റേഷൻ, ബ്രീത്തിംഗ് ആൻഡ് സ്ട്രെച്ചിംഗ്, അക്യുപ്രഷർ, ഫേസ് മസാജ്, സിമ്പിൾ എക്സസൈസ് തുടങ്ങി 7 വ്യായാമ മുറകളുടെ സംയുക്തമാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ മെക്സ് 7. ഉദ്ഘാടനത്തിന്റെ പ്രചരണത്തിനായി വെള്ളിയാഴ്ച വൈകിട്ട് 4:30 നടത്തുന്ന ബൈക്ക് റാലി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഫ്ളാഗ് ഓഫ് ചെയ്യും. പടന്നയിൽ സമാപിക്കുന്ന റാലിയിൽ പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം മുഖ്യപ്രഭാഷണം നടത്തും. NA മുനീർ, അസ്ലം മാസ്റ്റർ, അഷ്റഫ് പടന്ന, സാദിഖ് ലിംറ, MDP ജമാൽ, അബ്ദുൽ സലാം തൃക്കരിപ്പൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ നെരുവമ്പ്രം ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ഫാദർ ജേക്കബ് ജോസ് കാർമ്മികത്വം വഹിച്ചു. കണ്ണൂർ രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ നെരുവമ്പ്രം വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിന് കൊടിയേറി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ഫാദർ ജേക്കബ് ജോസ് കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിനത്തിൽ നടക്കുന്ന ജപമാല, ദിവ്യബലി എന്നിവയ്ക്ക് ഫാദർ ജോസഫ് വള്ളിക്കുന്നിൽ, ഫാദർ ആന്റണി ഫ്രാൻസിസ് തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും. ഒക്ടോബർ 3 വൈകിട്ട് 5:15 നൊവേനയ്ക്ക് ഫാദർ ബെന്നി മണപ്പാട്ട് കാർമ്മികത്വം വഹിക്കും. വിശുദ്ധന്റെ തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം, നേർച്ച ഭക്ഷണം, വാഹന വെഞ്ചരിപ്പ് എന്നിവയും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ MLA KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഒരാഴ്ച മുമ്പ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ അപകടക്കുഴികൾ നികത്താൻ നടപടിയില്ല. കഴിഞ്ഞ ദിവസം താവം മേൽപ്പാലത്തിലെ കുഴിയിൽ വീണ് നെരുവമ്പ്രം ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകന് പരിക്കേറ്റു. പാലത്തിലെ തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. UGCയുടെ കീഴിലുള്ള കോളേജ് ഗുണപരിശോധനാ കമ്മിറ്റിയായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ സംഘം പൈനൂർ കോളേജിൽ സന്ദർശനം നടത്തി. സന്ദർശനം അക്രഡിറ്റേഷൻ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കോളേജുകളുടെ ഗുണനിലവാരം പട്ടികപ്പെടുത്തുന്നതിന് മുന്നോടിയായി. ചൈനയിലെ ക്വിൻഗാഡോയിൽ സമാപിച്ച ഏഷ്യൻ ബീച്ച് സെപ്പക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി ഇന്ത്യൻ ദേശീയ ടീമിൽ അംഗമായ വലിയപറമ്പിലെ തീർത്ഥാരാമനും ടീം പരിശീലകൻ KV ബാബുവിനും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.